കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊറോണയുമായി യുദ്ധം നടത്തുന്നതിനിടയിൽ ഇന്ത്യക്ക് മുന്നിൽ മരുന്നുകൾക്കായുള്ള അഭ്യർത്ഥനകളുമായി ലോകരാജ്യങ്ങൾ. ഹൈഡ്രോക്സി ക്ലോറോക്വീനും പാരസെറ്റമോളും കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യ കർശനമായി നിരോധിച്ചതോടെയാണ് മറ്റു രാജ്യങ്ങൾ വിഷമത്തിലായത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി എന്നിവരും നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് മരുന്നുകൾ വേണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനു പുറമെ UK, ഫ്രാൻസ്, ജർമ്മൻ, സ്പെയിൻ, ബ്രസീൽ, ഇസ്രായേൽ, ബഹ്റിൻ എല്ലാവരും ഇന്ത്യയുടെ മരുന്ന് കയറ്റുമതിയുടെ മേലുള്ള നിയന്ത്രണം നീക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. കൊറോണ പ്രതിരോധത്തിന് രോഗികളിൽ ഈ രണ്ട് മരുന്നുകളും ഒരു പരിധിവരെ ഗുണം ചെയ്യുന്നെന്ന കണ്ടെത്തലാണ് ആവശ്യക്കാരേറിയത്. ഏറ്റവും വില കുറഞ്ഞതും മറ്റ് പാർശ്വഫലങ്ങൾ അധികം ഇല്ലെന്നതുമാണ് കൂടുതൽ സ്വീകാര്യതയ്ക്കും കാരണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മരുന്നുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നൽകുന്നത് ചൈനയാണ്. അതിലുള്ള ലഭ്യത കുറവ് പരിഹരിക്കുന്ന മുറയ്ക്ക് മരുന്ന് നിർമ്മാണം ഇന്ത്യയിലെ ആവശ്യത്തിനുമപ്പുറം കയറ്റുമതിക്കും സഹായിക്കുന്ന തരത്തിലേക്ക് എത്തുമെന്നാണ് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. മറ്റ് പല മരുന്നുകളും കയറ്റുമതി ചെയ്യുന്നതിലെ നിയന്ത്രണം ഭാഗികമായി പിൻവലിക്കുകയാണെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിൽ വൻകിട വ്യവസായങ്ങൾ അടക്കം പുനരാരംഭിച്ചു. കൊറോണ വൈറസ് മറ്റു രാജ്യങ്ങളെ കാർന്നു തിന്നുമ്പോഴാണ് ചൈന പുതിയ വ്യവസായങ്ങൾ തുടങ്ങി ലാഭം കൊയ്യുന്നത്. ചൈനയിലെ പ്രമുഖ ഫാക്ടറികളിൽ 98% പ്രവർത്തിച്ചു തുടങ്ങിയെന്നും രോഗം പൊട്ടിപ്പുറപ്പെട്ട വുഹാനിലെ 95% കമ്പനികളും പ്രവർത്തനം തുടങ്ങിയെന്നും ചൈനീസ് വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്യുന്നു. വുഹാനിൽ തീവണ്ടി സർവീസ് അടക്കം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ചൈനയിലെ മരുന്ന് നിർമ്മാണ കമ്പനികൾ ഉത്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വൈറ്റമിനുകൾ, ആന്റിബയോട്ടിക്കുകൾ, ആന്റി പൈററ്റിക്, ആന്റി അനാൽജസിക് തുടങ്ങിയവയുടെ നിർമ്മാണവുമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിൽ BCG വാക്സിനേഷൻ നൽകുന്ന രാജ്യങ്ങളിൽ COVID-19 ബാധ കുറവാണെന്ന് നിരീക്ഷണമുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വർഷങ്ങളായി കുഞ്ഞുങ്ങൾക്ക് BCG വാക്സിൻ നൽകുന്നുണ്ട്. ഈ രാജ്യങ്ങളെ അപേക്ഷിച്ച് BCG വാക്സിനേഷൻ നിർബന്ധമല്ലാത്ത പാശ്ചാത്യ രാജ്യങ്ങളിൽ COVID-19 രോഗബാധ വർദ്ധിക്കാനുള്ള കാരണം ഇതാണെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട്. COVID-19 രോഗപ്രതിരോധത്തിന് BCG വാക്സിനേഷൻ ഫലപ്രദമാണെന്ന് തെളിഞ്ഞാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഇത് ശുഭകരമായ വാർത്തയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.